വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എം ജി യൂണിവേഴ്സിറ്റി ബി കോം തേർഡ് സെമിസ്റ്ററിലെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് 1 അതിനകത്തെ ഫസ്റ്റ് മൊഡ്യൂൾ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു കമ്പനിക്ക് ബിസിനസ് ചെയ്യാൻ കാശില്ലാണ്ട് വരുന്ന സമയത്ത് അവർക്ക് പുറത്ത് പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് അവർക്ക് വേണ്ട ക്യാപിറ്റൽ വേണമെങ്കിൽ റേസ് ചെയ്യാം, ഷെയർസ് രൂപത്തിൽ റേസ് ചെയ്യാം. അപ്പോൾ പബ്ലിക്കിന് ഷെയർസ് ഇഷ്യൂ ചെയ്ത് കമ്പനിക്ക് ക്യാപിറ്റൽ കൊണ്ടുവരാം. അങ്ങനെ ഷെയർസ് ആയിട്ടാണ് പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് പബ്ലിക്കിന് ഷെയർസ് കൊടുത്ത് കമ്പനി ഫണ്ട് റേസ് ചെയ്യുന്നതിനെയാണ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഈ ഷെയർ ക്യാപിറ്റലിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ഇക്വിറ്റി ഷെയർസ് എന്നും പ്രിഫറൻസ് ഷെയർസ് എന്നും ഡിവൈഡ് ചെയ്യാം. ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ റിയൽ ഓണേഴ്സ് ആണ്, അവർക്ക് സ്പെഷ്യൽ റൈറ്റ്സ് ഒന്നുമില്ല. കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള ഷെയർ ഹോൾഡേഴ്സിനെല്ലാം കൊടുത്ത് തീർത്തിട്ട് എന്തെങ്കിലും എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ആ ക്യാപിറ്റൽ അവർ മുടക്കിയ മുതൽ തിരിച്ചു കിട്ടുകയുള്ളൂ. അതേപോലെ തന്നെ ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്യുമ്പോഴും ഈ പറഞ്ഞ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് യാതൊരു റൈറ്റ്സും ഇല്ല. എല്ലാവരുടെയും കൊടുത്ത് തീർത്തിട്ട് എല്ലാവരുടെ എമൗണ്ടും ഡിവിഡൻഡും കൊടുത്ത് തീർത്തിട്ട് എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ മാത്രമേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുകയുള്ളൂ. എന്നാൽ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പ്രിഫറൻഷ്യൽ റൈറ്റ്സ് ഉണ്ട്. പ്രിഫറൻഷ്യൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവർക്ക് ഡിവിഡൻഡ് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. ബാക്കി ഉള്ള ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനേക്കാളും മുൻപ് തന്നെ ഡിവിഡൻഡ് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. അതേപോലെ കമ്പനി ഏതെങ്കിലും സാഹചര്യത്തിൽ വൈൻഡപ്പ് ചെയ്യുന്ന സമയം വരികയാണെങ്കിൽ, ലിക്വിഡേഷന്റെ സമയം വരികയാണെങ്കിൽ, അപ്പോഴും ക്യാപിറ്റൽ അവർ മുടക്കിയ ക്യാപിറ്റൽ അവർ മുടക്കിയ എമൗണ്ട് തിരിച്ചു കിട്ടാനായിട്ട് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് റൈറ്റ്സ് ഉണ്ട്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് നോക്കാം. നമ്മൾ ഈ മൊഡ്യൂളിൽ പഠിക്കുന്നത് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആണല്ലോ. അപ്പോൾ പ്രിഫറൻസ് ഷെയർസിനെ കുറിച്ചുള്ള കുറച്ച് ഭാഗം നമുക്ക് മനസ്സിലാക്കിയിരിക്കണം ഈ ഇതിനകത്ത് പ്രോബ്ലം ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആണ്. ഫസ്റ്റ് ടൈപ്പ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്. ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്, നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്. ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ കമ്പനി ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു വർഷം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തില്ല, അതായത് പ്രോഫിറ്റ് കുറഞ്ഞത് മൂലം ഏതെങ്കിലും വർഷം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തില്ല, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആ ഡിവിഡൻഡ് മാറ്റിവെച്ച് ആ ഡിവിഡൻഡിന്റെ എമൗണ്ട് എന്തുമാത്രമാണെന്നുള്ളത് കണക്കാക്കിയിട്ട് അടുത്ത വർഷങ്ങളിൽ ഈ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ ഒരുമിച്ച് വാങ്ങിക്കാനായിട്ട് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് റൈറ്റ്സ് ഉണ്ടാവും. അങ്ങനെയുള്ള ഷെയർസിനെയാണ് നമ്മൾ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുക. ക്യുമുലേറ്റീവ് എന്ന വേർഡ് മീനിങ് എന്താണ്, കൂട്ടിവെക്കുക. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ അരിയേഴ്സ് കിട്ടാൻ, അരിയേഴ്സ് ആയിട്ട് ഡിവിഡൻഡ് കിട്ടാനായിട്ട് ഈ ടൈപ്പ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസിന് സാധിക്കും. ഇതിനെയാണ് നമ്മൾ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുക. ഇനി നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിൽ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഇവിടെ കഴിഞ്ഞ കൊല്ലത്ത് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തില്ലെങ്കിൽ ആ ഡിവിഡൻഡ് ഈ കൊല്ലം കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട, അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ നോൺ ക്യുമുലേറ്റീവ്. അതായത് ഈ വർഷത്തെ ഡിവിഡൻഡ് ഈ വർഷം തന്നെ കിട്ടുള്ളൂ, അടുത്ത വർഷത്തേക്ക് അത് മാറ്റില്ല, അരിയേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടില്ല, അതിനെയാണ് നമ്മൾ നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസും നോൺ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസും. കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞാൽ നമ്മൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് ഷെയർസ് മേടിക്കുന്നു, പ്രിഫറൻസ് ഷെയർസ് ആയിട്ട് ഷെയർസ് മേടിക്കും. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ വേണമെങ്കിൽ അത് കൺവേർട്ട് ചെയ്ത് ഇക്വിറ്റി ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയാം. അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഷെയർസ് വാങ്ങിച്ച് പ്രിഫറൻസ് ഷെയർസ് ആയിട്ട് വാങ്ങിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് വീണ്ടും നമുക്ക് കൺവേർട്ട് ചെയ്ത് ഇക്വിറ്റി ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള ഷെയർസിനെയാണ് നമ്മൾ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയാം. ഇനി നോൺ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ഷെയർസ് ആയിട്ടാണ് വാങ്ങിച്ചത്, പ്രിഫറൻസ് ഷെയർസ് ആയിട്ടാണ് വാങ്ങിച്ചെങ്കിൽ ആ പ്രിഫറൻസ് ഷെയർസിനെ നമുക്ക് പിന്നീട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കില്ല, ഇക്വിറ്റി ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കില്ല. ഇങ്ങനെയുള്ള ഷെയർസിനെയാണ് നമ്മൾ നോൺ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയാം. നെക്സ്റ്റ് ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ആണ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസും ഇറെഡീമബിൾ പ്രിഫറൻസ് ഷെയർസും. റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് ഷെയർസ് വാങ്ങിച്ച, പ്രിഫറൻസ് ഷെയർസ് ആയിട്ട് വാങ്ങിച്ച ഒരാളുടെ ഷെയർസ് വിതിൻ 20 ഇയേഴ്സിനുള്ളിൽ തിരിച്ചു കൊടുക്കാം. ഇങ്ങനെയുള്ളതിനെയാണ് നമുക്ക് തിരിച്ചു കൊടുത്ത് അവരെ ഒഴിവാക്കാം, ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയാം. റെഡീമബിൾ എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് തന്നെ റീപേ ചെയ്യാനാണ്. അപ്പൊ റീപേ ചെയ്ത് 20 കൊല്ലത്തിനുള്ളിൽ വേണമെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെ കമ്പനിയിൽ നിന്ന് മാറ്റാം, ഇതിനെയാണ് നമ്മൾ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയാം. എന്നാൽ ഈ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ മാറ്റാൻ സാധിക്കില്ല,
കമ്പനിയുടെ ഷെയർസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ, പ്രിഫറൻസ് ഷെയർസ് ആയിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർ കമ്പനിയിൽ തന്നെ നിലനിൽക്കും. അതിനെ ഇറഡീം ചെയ്യാനായിട്ട്, റീപേ ചെയ്ത് അവരെ ഒഴിവാക്കാൻ സാധിക്കില്ല. ഇതിനെയാണ് നമ്മൾ ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയാം. ഇന്ത്യയിൽ റെഡീമബിൾ എന്ന് പറഞ്ഞ സാഹചര്യം മാത്രമേ നിലവിലുള്ളൂ. ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ്: ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്, നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്, കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ്, നോൺ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ്, റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആൻഡ് ഇറെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. അപ്പൊ നിങ്ങൾക്ക് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്താണെന്ന് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് പറയുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവണം. അതായത് ഷെയർസ് റീപേ ചെയ്ത് കൊടുക്കുക, കമ്പനിയുടെ ലൈഫ് ടൈമിനുള്ളിൽ ഓൾറെഡി ഉള്ള പ്രിഫറൻസ് ഷെയർസ് റീപേ ചെയ്ത് ബാക്കിയുള്ള പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അത് വാങ്ങിക്കാം. അതിനെയാണ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് അല്ലെങ്കിൽ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുക. അപ്പൊ റീപേ ചെയ്ത് അവരെ കൊടുത്തു തീർക്കുന്നതിനെയാണ് നമ്മൾ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുക. റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്: റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ മീൻസ് റീപേയ്മെന്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ടു ദ എക്സിസ്റ്റിംഗ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഡ്യൂരിങ് ദ ലൈഫ് ടൈം ഓഫ് ദ കമ്പനി ഓൺ എക്സ്പയറി ഓഫ് ദ സ്റ്റിപ്പുലേറ്റഡ് പീരീഡ്. ഇനി ഈ ഷെയർസ് റെഡീം ചെയ്യുമ്പോൾ, പ്രിഫറൻസ് ഷെയർസ് റെഡീം ചെയ്യുമ്പോൾ ചില കണ്ടീഷൻസ് പറയുന്നുണ്ട്. 5 കണ്ടീഷൻസ് ആണ് മെയിൻ ആയിട്ട് പറയുന്നത്, അല്ലെങ്കിൽ പ്രൊവിഷൻസ് ഫോർ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, അല്ലെങ്കിൽ കണ്ടീഷൻസ് ഫോർ പ്രിഫറൻസ് ഷെയർസ്, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. അതിൽ 5 കണ്ടീഷനിൽ ഫസ്റ്റ് കണ്ടീഷൻ പറയുന്നത് ഷെയർസ് റെഡീം ചെയ്യുന്നത്, അതായത് റീപേ ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ പ്രോഫിറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഫ്രഷ് ഇഷ്യൂയിൽ നിന്ന്. അപ്പോൾ ഷെയർസ് ഫ്രഷ് ഇഷ്യൂ ചെയ്തിട്ട് റിഡംഷൻ പർപ്പസിന് വേണ്ടി മാത്രം ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് നമുക്ക് ഷെയർസിനെ റെഡീം ചെയ്ത് കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഉള്ള പ്രോഫിറ്റിൽ നിന്ന് നമുക്ക് ഷെയർസ് റെഡീം ചെയ്യാം. അപ്പോൾ 2 മെത്തേഡ് കൂടെ നമുക്ക് റെഡീം ചെയ്യാം. ആദ്യത്തെ കണ്ടീഷൻ പറയുന്നതാണ് 2 മെത്തേഡ് കൂടെ നമുക്ക് റെഡീം ചെയ്യാം, ഒന്നില്ലെങ്കിൽ ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് ചെയ്തിട്ട് അല്ലെങ്കിൽ പ്രോഫിറ്റിൽ നിന്ന് നമുക്ക് ഷെയർസ് റെഡീം ചെയ്യാം. സെക്കൻഡ് കണ്ടീഷൻ പറയുന്നത് ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് മാത്രമേ റെഡീം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഏതെങ്കിലും പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ് ഉണ്ടെങ്കിൽ അതിനെ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ആക്കി മാറ്റിയതിന് ശേഷം മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റെഡീം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പ്രിഫറൻസ് ഷെയർസിന് റെഡീം ചെയ്യാന്ന് പറഞ്ഞത് റീപേ ചെയ്ത് കൊടുക്കുകയാണ്, അവരെ നമുക്ക് ഈ കമ്പനിയിൽ നിന്ന് മാറ്റി കൊടുക്കുകയാണ്, വേണ്ടാന്ന് വെക്കുകയാണ്. അപ്പൊ അവർക്ക് കാശ് കൊടുക്കണമെങ്കിൽ, അവർ പാർട്ട്ലി പെയ്ഡ് ആണെങ്കിൽ അവരുടെ ഷെയർസ് ഫുള്ളി പെയ്ഡ് ആക്കി മാറ്റിയതിന് ശേഷം മാത്രമേ നമുക്ക് റെഡീം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതാണ് സെക്കൻഡ് കണ്ടീഷൻ പറയുന്നത്. ഇനി തേർഡ് കണ്ടീഷൻ പറയുന്നത്, നമ്മൾ ഫസ്റ്റത്തെ കണ്ടീഷനിൽ പറഞ്ഞു ഷെയർസ് റെഡീം ചെയ്യാനായിട്ട് നമുക്ക് ഒന്നില്ലെങ്കിൽ ഫ്രഷ് ഇഷ്യൂ നടത്താം അല്ലെങ്കിൽ പ്രോഫിറ്റിൽ നിന്ന് ഷെയർസ് റെഡീം ചെയ്യാം. ഓക്കെ, പ്രോഫിറ്റിൽ നിന്നാണ് റെഡീം ചെയ്യുന്നതെങ്കിൽ, ഷെയർസ് പ്രോഫിറ്റിൽ നിന്നാണ് റെഡീം ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള സമ്മ്, അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള എമൗണ്ട് നമ്മൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടിലേക്ക് മാറ്റണം. ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് CRR എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. അതാണ് തേർഡ് കണ്ടീഷൻ പറയുന്നത്. അപ്പോൾ പ്രോഫിറ്റിൽ നിന്നാണ് ഷെയർസ് റീപേ ചെയ്യുന്നതെങ്കിൽ ആ സമ്മ്, അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു സമ്മ് നമ്മൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇനി ഫോർത്ത് കണ്ടീഷൻ പറയുന്നത്, ഈ റെഡീം ചെയ്യുന്ന ഷെയർസ് പ്രീമിയത്തിലാണ് റെഡീം ചെയ്യുന്നതെങ്കിൽ ആ എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് പ്രോഫിറ്റിൽ നിന്നാണ്. ഫോർത്ത് കണ്ടീഷൻ പറയുന്നത് റെഡീം ചെയ്യുന്ന ഷെയർസ് പ്രീമിയത്തിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, പ്രീമിയത്തിലാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് പ്രോഫിറ്റിൽ നിന്നാണ്. ഫിഫ്ത്ത് കണ്ടീഷനിൽ പറയുന്നത്, നമ്മൾ ഷെയർസ് റെഡീം ചെയ്യുമ്പോൾ, പ്രിഫറൻസ് ഷെയർസ് റെഡീം ചെയ്യുമ്പോൾ അതിൻ്റെ മീനിങ് ഓതറൈസ്ഡ് ക്യാപിറ്റലിലെ കുറവുണ്ടായി എന്നല്ല, ഓതറൈസ്ഡ് ക്യാപിറ്റലിലെ സെയിം എമൗണ്ട് ആയിട്ട് തന്നെ റെഡീം ചെയ്ത് കഴിഞ്ഞാലും നിലനിൽക്കും. അപ്പോൾ ഫിഫ്ത്ത് കണ്ടീഷൻ പറയുന്നതനുസരിച്ച് ഓതറൈസ്ഡ് ക്യാപിറ്റലിലെ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, ഓതറൈസ്ഡ് ക്യാപിറ്റലിൽ റിഡംഷൻ കഴിഞ്ഞാലും സെയിം എമൗണ്ട് ആയിട്ട് തന്നെ നിലനിൽക്കും. പ്രൊവിഷൻസ് ഓർ കണ്ടീഷൻസ് ഫോർ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്: ഫസ്റ്റ് പോയിന്റ്, ഷെയർസ് ഷാൽ ബി റെഡീംഡ് ഐദർ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി ഓർ ഔട്ട് ഓഫ് പ്രൊസീഡ്സ് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ്. സെക്കൻഡ് പോയിന്റ്, ഓൺലി ഫുള്ളി പെയ്ഡ് പ്രിഫറൻസ് ഷെയർസ് ക്യാൻ ബി റെഡീംഡ്. തേർഡ് പോയിന്റ്, വേർ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ ഇസ് മെയ്ഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്, എ സം ഇക്വലൻറ്റ് ടു ദ ഫേസ് വാല്യൂ ഓഫ് ഷെയർസ് ടു ബി റെഡീംഡ് ഷുഡ് ബി transferred to an account called Capital Redemption Reserve Account, CRR. Fourth point, premium on redemption must be provided only out of the profit. Fifth point,
റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഷുഡ് നോട്ട് ബി റിഗാർഡഡ് ആസ് എ റിഡക്ഷൻ ഓഫ് ദ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി. ഇനി നമുക്ക് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് എന്തിനൊക്കെയാണ് യൂട്ടിലൈസ് ചെയ്യണത് നോക്കാം. സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് യൂട്ടിലൈസ് ചെയ്യണത് ഒന്ന്, ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിലേക്ക് കൊടുത്തു തീർക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യും. പ്രിലിമിനറി എക്സ്പെൻസസ് റൈറ്റ് ഓഫ് ചെയ്യാൻ, അതേപോലെ എക്സ്പെൻസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ റൈറ്റ് ഓഫ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. കമ്മീഷൻ പേ ചെയ്യാൻ, ഡിസ്കൗണ്ട് കൊടുക്കാനൊക്കെ നമ്മുടെ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് യൂസ് ചെയ്യും. അതേപോലെ ഏതെങ്കിലും ഷെയർസ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മൾ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് വെച്ച് നമ്മൾ പർച്ചേസ് ചെയ്യാറുണ്ട്. ഒരിക്കലും സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് നമ്മുടെ പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യാറില്ല. അത് പോയിന്റ് ശരിക്കും ഓർത്ത് വെക്കേണ്ട പോയിന്റ് ആണ്. സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിൽ നിന്ന് പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യാറില്ല. നെക്സ്റ്റ് ടോപ്പിക്ക് മെത്തേഡ്സ് ഓഫ് റിഡംഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ് നമുക്ക് പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യാനായിട്ട് രണ്ട് മെത്തേഡ് ഉണ്ടെന്നുള്ളത് കണ്ടീഷനിൽ നമ്മൾ പറഞ്ഞു. ഒന്ന് പ്രോഫിറ്റിൽ നിന്ന് റിഡീം ചെയ്യാം, അടുത്തത് ഫ്രഷ് ഇഷ്യൂ നടത്തി റിഡീം ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇവിടെ മൂന്ന് മെത്തേഡാണ് പറയുക. ഒന്ന് ഫ്രഷ് ഇഷ്യൂന്ന് ചെയ്യാം, അടുത്തത് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റിൽ നിന്ന് ചെയ്യാം, അതേപോലെ തന്നെ ഈ രണ്ടിൻ്റെയും കോമ്പിനേഷനിൽ ചെയ്യാം. ഫ്രഷ് ഇഷ്യൂവിൻ്റെയും പ്രോഫിറ്റിൻ്റെയും കോമ്പിനേഷനിൽ ചെയ്യാം. അപ്പോൾ മൂന്ന് മെത്തേഡ് കൂടെ നമുക്ക് പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യാം. മെത്തേഡ്സ് ഓഫ് റിഡംഷൻ: from proceeds of fresh issue of shares, from capitalization of undistributed profits, combination of both the methods. appo namukku firstth method il namukku varna journal entries endakkayan nokkam. redemption from proceeds of fresh issue of shares nalladana firstth method. ആ മെത്തേഡിൽ നമുക്ക് പാർ വാല്യൂയിലും നമുക്ക് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ പ്രീമിയത്തിലും ചെയ്യാൻ പറ്റും. അപ്പോൾ പാർ വാല്യൂയിൽ വരുന്ന ജേണൽ എൻട്രീസ് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. പാർ വാല്യൂയിൽ വെൻ ഷെയർസ് ആർ ഇഷ്യൂഡ് അറ്റ് പാർ, നമുക്ക് വരുന്ന ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് അറ്റു ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട്. ഇതുകൂടാണ്ട് ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഒരു ജേണൽ എൻട്രിയും കൂടി വരും, ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റു ഷെയർ ക്യാപിറ്റൽ. രണ്ടാമത് വരുന്നത് റിഡംഷൻ ഓഫ് ഷെയർസ് അറ്റ് പാർ, ഷെയർ റെഡീം ചെയ്യുമ്പോഴുള്ള എൻട്രിയാണ്. റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഡെറ്റർ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ഇനി പേയ്മെൻറ്റ് നടത്തുമ്പോഴുള്ള ജേണൽ എൻട്രി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. നമ്മൾ ആദ്യം കണ്ടത് ഫ്രഷ് ഇഷ്യൂ നടത്തുമ്പോൾ ഫേസ് വാല്യൂവിലാണ് ഷെയർസ് ഇഷ്യൂ ചെയ്യണേ എങ്കിലുള്ള ജേണൽ എൻട്രിയാണ് ആദ്യം കണ്ടത്. നമ്മൾ ഇന്നിപ്പോൾ കാണാൻ പോകുന്നത് പ്രീമിയത്തിലാണ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അപ്പോൾ വരുന്ന ജേണൽ എൻട്രീസാണ്. അപ്പോൾ ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട്. ഇനി വരുന്ന രണ്ടാമത്തെ എൻട്രിയാണ് ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം. ഇതാണ് ഷെയർ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റിഡീം ചെയ്യുമ്പോഴും അതിൻ്റെ പേയ്മെൻറ്റ് നടത്തുമ്പോഴുള്ള ജേണൽ എൻട്രി സെയിം തന്നെയാണ്. റിഡീം ചെയ്യുമ്പോൾ എന്താ നമ്മൾ ജേണൽ എൻട്രി കഴിഞ്ഞതിൽ പറഞ്ഞത്? റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. അതേപോലെ തന്നെ പേയ്മെൻറ്റ് നടത്തുമ്പോഴുള്ള ജേണൽ എൻട്രി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. രണ്ടാമത്തെ മെത്തേഡ് ഷെയർസ് റെഡീം ചെയ്യുന്നത് പ്രിഫറൻസ് ഷെയർസ് റെഡീം ചെയ്യുന്നത് പ്രോഫിറ്റിൽ നിന്നാണെങ്കിൽ നമുക്ക് വരുന്ന ജേണൽ എൻട്രീസ് അത് രണ്ട് മെത്തേഡ് ഉണ്ട്. അതിനകത്ത് രണ്ട് സെക്ഷൻ വരുന്നുണ്ട്, പാർ വാല്യൂ അല്ലെങ്കിൽ ഫേസ് വാല്യൂവിൽ വരുന്നതും പ്രീമിയത്തിൽ വരുന്നതും. അപ്പോൾ നമുക്ക് ആദ്യം പാർ വാല്യൂവിൽ വരുന്നത് അല്ലെങ്കിൽ ഫേസ് വാല്യൂ വരുന്നത് നോക്കാം. അതിനകത്ത് അക്യുമുലേറ്റഡ് വെൻ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ആർ യൂട്ടിലൈസ്ഡ് ഫോർ ദ പേർപ്പസ് വരുന്ന ജേണൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓർ ജനറൽ റിസർവ് അക്കൗണ്ട് അറ്റ് ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. ഇനി ഷെയർസ് റെഡീം ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. പേയ്മെൻറ്റ് നടത്തുമ്പോഴുള്ള ജേണൽ എൻട്രി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക്. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ പ്രീമിയത്തിലാണ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ നമുക്ക് വരുന്ന നമ്മൾ ഓർത്തിരിക്കേണ്ട ജേണൽ എൻട്രീസ് ഫോർ പ്രീമിയം പേയബിൾ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. പ്രീമിയം പേ ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഡെറ്റർ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്.
ഇനി സെക്കൻഡ് പോയിന്റ് വരുന്നത് ഫോർ പ്രൊവിഷൻ മെയ്ഡ് ഫോർ റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റൻഡ് ടു പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. ഇനി അക്യുമുലേറ്റഡ് പ്രോഫിറ്റിൽ നിന്ന് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ പേയ്മെൻറ്റ് കൊടുക്കുമ്പോഴുള്ള ജേണൽ എൻട്രിയൊക്കെ നമ്മൾ പാർ വാല്യൂവിൽ ഇഷ്യൂ ചെയ്തപ്പോൾ ഉള്ള സെയിം ജേണൽ എൻട്രിയാണ്, അതായത് അക്യുമുലേറ്റഡ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് മൊഡ്യൂൾ വണ്ണിൻ്റെ ഒരു ക്യാപ്സ്യൂൾ രൂപമാണ്, എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല. നെക്സ്റ്റ് മൊഡ്യൂളിൻ്റെ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ ഇതേപോലെ ക്യാപ്സ്യൂൾ ആയിട്ടുള്ള ഫോമായിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബിൻ്റെ കൂടെ വരുന്ന ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇടുന്ന മൊഡ്യൂൾസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വന്നു കിടക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.